അജീഷ്, എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കുന്ന സാഹചര്യമാണ്. നേരത്തെ ഈ പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം ഒഴുകിയെത്തിയതോടുകൂടി ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നിരുന്നു, ജലസംഭരണ ശേഷിയിൽ എത്തിയിരുന്നു. തുടർന്നാണ് ഷട്ടറുകൾ ആദ്യം നാലും പിന്നെ രണ്ടുമായിട്ടൊക്കെ തുറന്നത്. ഇപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്, അവിടെ നിന്നുള്ള റിപ്പോർട്ട്? രജനി, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് അവസാനമായി നമ്മൾ പെരിങ്ങൽക്കുത്തിൽ എത്തിയത്. ഇവിടെ അന്ന് 38,000 ക്യുസെക്സ് വെള്ളമാണ് ഇവിടുന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എത്തുമ്പോൾ ഇവിടുത്തെ 6 ഷട്ടറാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഇവിടെ 16,800 ക്യുസെക്സ് വെള്ളമാണ് തുറന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വിശദമായി വിദഗ്ധമായി പറയാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് ചേരുന്നുണ്ട്. സാർ, എത്ര വെള്ളമാണ് ഇപ്പോൾ പറമ്പിക്കുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നത്? ഇവിടുന്ന് തുറന്നു വിടുന്ന എത്ര വെള്ളമാണ്? ചാലക്കുടി പുഴയിൽ എത്ര വരെ ജലനിരപ്പ് ഉയരാം? പറമ്പിക്കുളത്ത് നിന്ന് ഇന്ന് രാവിലെ വെളുപ്പിന് 3 മണി മുതൽ 20,000 ക്യുസെക്സ്, അതായത് 20,000 കനാഡി വെള്ളമാണ് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി പെരിങ്ങിക്കുത്ത് ഡാമിൽ എത്തിച്ചേരുകയും ഈ അറിയിപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ 3 മണി മുതൽ തന്നെ ഘട്ടം ഘട്ടമായി 2 ഷട്ടറുകൾ വീതം 6 ഷട്ടറുകൾ നമ്മൾ തുറന്നു. ഈ തുറന്നതനുസരിച്ച് നമ്മൾ 16,240 കനാഡി വെള്ളം മാത്രമാണ് നമ്മൾ പെരിങ്ങിൽക്കുത്തിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചാലക്കുടിപ്പുഴയിൽ ആശങ്കപ്പെടേണ്ടതായ ഒരു കാര്യം തന്നെയില്ല. അതുപോലെ തന്നെ ഫ്ലഡ് വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഇപ്പോൾ പുഴയിൽ 50 സെൻറ്റിമീറ്ററാണ് കൂടിയിരിക്കുന്നത്. ഈ 20,000 കനാഡി ജലം 24 മണിക്കൂർ തുടർച്ചയായി ചാലക്കുടി പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് 2 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അവർലി അനുസരിച്ച് 20,000-ൽ നിന്ന് ഇടയ്ക്ക് ലെവൽ ഒന്ന് കുറയുകയും അപ്പോൾ ഈ വരുന്ന റിലീസിൻ്റെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ആവറേജ് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ മാക്സിമം 20,000 കണക്കാക്കിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ 16,240 ക്യുസെക്സ് മാത്രമാണ് പെരിങ്ങൽക്കുത്തിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പുഴയിൽ യാതൊരു തരം പ്രശ്നവും ഉണ്ടാവില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 4-ാം തീയതി നമുക്ക് 38,500 ക്യുസെക്സ് വെള്ളം തുറന്നു വിടേണ്ടി വന്നിരുന്നു. അത് ഇവിടെയുള്ള 7 ക്രഷ് ഗേറ്റ് ഷട്ടറുകളും 4 സ്ലൂയിസ് ഗേറ്റുകളും പൂർണ്ണമായി തുറന്നു വിടേണ്ട സമയത്താണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യം നിലവിലില്ല. മാത്രമല്ല പറമ്പിക്കുളത്ത് നിന്ന് 20,000-ൽ കൂടുതൽ വെള്ളം ഇനി തുടർന്ന് റിലീസ് ചെയ്യാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ചാലക്കുടിപ്പുഴ തീരത്തുള്ള ജനങ്ങളും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ പോകുന്ന ജലം എല്ലാ വർഷവും മഴക്കാലത്ത് സാധാരണയായി പോകുന്ന വെള്ളം മാത്രമാണ്. രാവിലെ 1 മീറ്റർ ആയിരുന്നു ചാലക്കുടിപ്പുഴയിലെ ജലനിരപ്പ് 8 മണിക്ക് ഉള്ള കണക്കനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ 16,250 ക്യുസെക്സ് വെള്ളമാണ് പുറത്തു വിടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 3-3.5 മീറ്റർ വരെ ഉയരാമല്ലേ? അതായത് നിലവിലുള്ള ലെവലിനോട് കൂടി 2 മീറ്ററും കൂടി ആകുമ്പോൾ ഒരു 3.5 മീറ്റർ, അതായത് രാവിലെ 1.06 ആയിരുന്നു, ഇപ്പോൾ 1.48 ആണ്. അപ്പോൾ ഇനി അതൊരു 3.06 അല്ലെങ്കിൽ 3 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളൂ. ഇത് എളന്തിക്കരയിലെ ആറങ്ങാലി സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഗേജിംഗ് സ്റ്റേഷനിലെ ലെവലാണ്. അവിടുത്തെ വാർണിംഗ് ലെവൽ 7.1 മീറ്ററാണ്. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ 10.1 മീറ്ററാണ്. നമുക്ക് 5.1 മേളിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഇവാക്വേഷനോ ഫ്ലഡോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കഴിഞ്ഞ മാസം ഈ 36,000 ക്യുസെക്സ് വെള്ളം തുറന്നുവിട്ട് അന്ന് നല്ല മഴയുണ്ടായിരുന്നു, വൃഷ്ടി പ്രദേശത്ത് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഷോളയാറിൽ നിന്നും ഈ തൂണക്കടവിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് പറമ്പിക്കുളത്ത് റിലീസ് ചെയ്തിരുന്നത് 20,000 അല്ല, നമുക്ക് 16,000 ക്യുസെക്സ് വെള്ളമാണ് അന്ന് ഓഗസ്റ്റ് 4-ാം തീയതി റിലീസ് ചെയ്തിരുന്നത്. അതുകൂടാതെ പെരിങ്ങൽക്കുത്തിൻ്റെ കാഷ്മെൻറ്റിൽ 1,090 സ്ക്വയർ കിലോമീറ്ററുള്ള കാഷ്മെൻറ്റിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഡാം ഏരിയയിൽ മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെറ്റിലപ്പാറ താഴെയുള്ള ഭാഗങ്ങളിലും കനത്ത മഴയുണ്ടായിരുന്നു. ഈ എല്ലാ ജലവും കൂടി അതുപോലെ തന്നെ ഷോളയാറിൽ നിന്നുള്ള റിലീസ് ഉണ്ടായിരുന്നു. ഈ എല്ലാ തരത്തിലുള്ള ഫ്ളഡും കൂടി ചേർന്നത് കൊണ്ടാണ് നമ്മൾ 38,500 എത്തിയത്. ഇന്നിപ്പോൾ പറമ്പിക്കുളത്ത് നിന്ന് 20,000 ക്യുസെക്സ് മാത്രം ഉള്ളതുകൊണ്ടും കാഷ്മെൻറ്റിലോ നാട്ടിലോ അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിലോ എവിടെയും തന്നെ മഴ ഇല്ലാത്തത് കൊണ്ട് കേരള ഷോളയാറിൽ നിന്നും അധിക ജലം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല. ശരി, പൊരിങ്ങൽക്കുത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് ആണ് എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. ആശങ്കയുടെ സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി അജീഷ് കുമാറിനോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.